നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ എൽ കെ ജി യു കെ ജി വാട്സപ്പിലൂടെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. അതുപോലെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് കോഴ്സസും കിഡ്സ് ഏരിയ ഓൺലൈനിൽ ലഭ്യമാണ്. ഫോണിക്സിൻ്റെ ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈനിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം, അല്ലെങ്കിൽ വർക്ക്ഷീറ്റ്സ് ആണോ ആവശ്യം, ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള മറുപടി ഇവിടെ നിന്നും അയക്കുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഈസിയായി എഴുതുവാനുള്ള ക്ലാസ്സാണ് ഇന്ന് ടീച്ചർ നൽകുന്നത്. ഓക്കെ, ഇംഗ്ലീഷ് വായിക്കുവാനും എഴുതുവാനും ഈസിയായി പഠിപ്പിക്കുന്ന കോഴ്സ് കിഡ്സ് ഏരിയ ഓൺലൈൻ അവൈലബിൾ ആണ്. ഫോണിക്സിൻ്റെ ക്ലാസ്സസും അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇംഗ്ലീഷ് ഈസി റൈറ്റിംഗ് റെഡിയാണല്ലോ? റെഡിയാണ്. ഇവിടെ നിങ്ങൾ എ എൽ എൽ എന്ന് കാണുന്നുണ്ടോ? എ എൽ എൽ ഇതെന്താ വായിക്കാന്നറിയാവോ? എ എൽ എൽ എന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഓൾ എന്നാണ് വായിക്കുക. എന്താ വായിക്കുക? ഓൾ. എ എൽ എൽ ഓൾ. അപ്പോൾ ഓൾ എന്ന് കേട്ടാൽ നിങ്ങൾ എന്താ എഴുതുവാനുള്ളത്? എ എൽ എൽ. ഓളിന്റെ സ്പെല്ലിംഗ് എ എൽ എൽ ഓൾ. എ എൽ എൽ ഓൾ. ഓക്കെ, ഇപ്പോൾ ഈ ഓളിനോടൊപ്പം മറ്റു ചില ലെറ്റേഴ്സ് വന്നാൽ എങ്ങനെ എഴുതാം അല്ലെങ്കിൽ വായിക്കാം എന്ന് നമുക്ക് നോക്കാം. ഓൾ. ഇത് ഏത് ലെറ്റർ ആണ്? വിച്ച് ലെറ്റർ ഈസ് ദിസ്? ബി. ബി സൗണ്ട് ബ. B sound, B. B. All. B. All. B. All. Ball. B. All. Ball. B. All. Ball. B. All. Ball. B യോടൊപ്പം A-L-L ചേർന്ന് കഴിഞ്ഞാൽ എന്തിൻ്റെ സ്പെല്ലിംഗ് ആയി? Ball. Ball-ന്റെ സ്പെല്ലിംഗ് എന്താണ്? B A L L all. All ന് മുൻപ് B ചേർന്നാൽ എന്തായി? Ball. Okay, next നമുക്ക് C. C sound K. C sound K. K all. K all. എങ്ങനെ വായിക്കാ? Call. Called the spelling C A L L. C sound K. K all. Call. C A L L call. Called the spelling എന്താണ്? C A L L. C A L L call. B ആണെങ്കിൽ ball, C ആണെങ്കിൽ call. Okay, next നോക്കാം. എഫ്. എഫ്. എഫ് സൗണ്ട് എഫ് സൗണ്ട് ഓൾ. ഓൾ. ഫോൾ. ഫോൾ. എഫിനോട് എ എൽ എൽ ചേർന്നാൽ എന്തായി? ഫോൾ. അപ്പോൾ ഫോളിന്റെ സ്പെല്ലിംഗ് F A L L fall. F A L L fall. F A L L fall. Okay, മനസ്സിലായിട്ടുണ്ടല്ലോ. B യോടൊപ്പം ഓൾ ചേർന്നാൽ B A L L ball, C A L L call, F A L L fall. Okay, next നോക്കാം. T. T sound T. T. All. Tall. Tall. T യോട് എ എൽ എൽ ചേർന്നാൽ എന്തായി? Tall. Tall. അപ്പോൾ tall എന്ന് എഴുതണമെങ്കിൽ T A L L. Tall. T sound T.
T-A-L-L, all. T-A-L-L, tall. T-O-D-A-L-L എഴുതിയാൽ എന്താ വായിക്കുക? Tall. Tall-ന്റെ സ്പെല്ലിംഗ് പഠിച്ചുവല്ലോ. T-A-L-L, tall. Next നോക്കാം. H. H sound. അതിനോട് all ചേർന്നാൽ, all എഴുതിയാൽ എന്താ വായിക്കുക? Hall. 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 Hall-ന്റെ സ്പെല്ലിംഗ് H-A-L-L. H-A-L-L. Hall. Hall-ന്റെ സ്പെല്ലിംഗ് പഠിച്ചുവല്ലോ. Hall-ന്റെ സ്പെല്ലിംഗ് എന്താണ്? H-A-L-L. Hall. Okay? Next letter. M. M. M sound. M. M sound. All. Mall. Mall. M-A-L-L. Mall-ന്റെ സ്പെല്ലിംഗ് എന്താണ്? M-A-L-L. Mall. M-A-L-L. Mall. W. W. V. W sound. V. V. W sound. V. All. All-ന്റെ സ്പെല്ലിംഗ് A-L-L. All. V. All. Wall. Wall. Wall-ന്റെ സ്പെല്ലിംഗ് W-A-L-L. W-A-L-L. Wall. അപ്പോൾ all-ന്റെ സ്പെല്ലിംഗ് എന്തായിരുന്നു? A-L-L. All. B-യോട് ചേരുമ്പോൾ B-A-L-L. Ball. C-യോട് ചേരുമ്പോൾ C-A-L-L. Call. T-യോട് ചേരുമ്പോൾ T-A-L-L. Tall. M-നോട് ചേർന്നാൽ M-A-L-L. Mall. H-നോട് ചേർന്നാൽ H-A-L-L. Hall. F-നോട് ചേർന്നാൽ F-A-L-L. Fall. Wall എന്ന് പറയുമ്പോൾ W-A-L-L. Wall. Okay, children. A-L-L എന്ന് പറഞ്ഞാൽ all. ഓരോ ലെറ്ററിനോട് all ചേരുമ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. സ്പെല്ലിംഗ് ഈസി ആയിട്ട് പഠിച്ചില്ലേ? ഓക്കെ ഓക്കെ ചിൽഡ്രൻ. Bye-bye. Thank you.